നമസ്കാരം. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെ ഒരു സംഘടനയായ IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഒരുപക്ഷെ കേരളത്തിൽ ആരോഗ്യ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട പലരും IMA യുടെ നിലപാടുകൾ ചെവിക്കൊള്ളാറുണ്ട്. അവർ സർക്കാരിന് നൽകുന്ന നിവേദനങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തന മേഖലയിലെ ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട IMA യുടെ നിർദ്ദേശങ്ങൾ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുന്ന ഒരു രീതി കുറച്ചു കാലമായിട്ട് നടന്നു വരുന്നതാണ്. അത് 1928 മുതൽ ഈ നാട്ടിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സംഘടനയാണ്. അത് 30 മുതൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന പേരിൽ പുനർ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ഫിസിഷ്യന്മാരുടെ ഒരു കൂട്ടമാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറയുന്ന ഈ സംഘടന. ഈ സംഘടന കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഒരു രാഷ്ട്രീയ ചായ്വോടെയുള്ള ചില പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ട സന്ദർഭമാണ്. അത്തരത്തിൽ സംശയം ജനിപ്പിക്കാൻ സാധ്യതയൊരുങ്ങിയത് ഇക്കഴിഞ്ഞ കോവിഡ് കാലവുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങളാണ്. അതായത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടി ചില തരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ സംഘടനയുടെ നേതാക്കന്മാർ നടത്തുന്നുണ്ട് എന്ന് പല തവണ അല്ലെങ്കിൽ പല ആവർത്തി ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഈ ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ട ഈ നാട്ടിൽ ലോക്ക്ഡൌണിൽ ഇളവ് അനുവദിക്കണമോ എന്നത് സംബന്ധിച്ചിട്ടുള്ള വിഷയത്തിലാണ്. അത് ചാനൽ ചർച്ചകളിലെല്ലാം വൈകുന്നേരങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ IMA യുടെ പ്രതിനിധികൾ വന്നിരുന്ന് പറയുന്നത് ഈ സർക്കാർ നടത്തുന്നത് അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള ലോക്ക്ഡൌൺ മാർഗനിർദ്ദേശങ്ങളാണെന്നാണ് അവർ ചാനൽ ചർച്ചകളിൽ പറയുന്നത്. ഈ ചാനലിലെ റിപ്പോർട്ടർമാരും അല്ലെങ്കിൽ ആങ്കർമാരുമായിട്ടൊക്കെ വ്യക്തിപരമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുള്ളവരാണ് ഈ പറയുന്ന IMA യുടെ ഭാരവാഹികൾ. അവർ ഈ നാട്ടിൽ ഒരുപാട് ഗുണകരമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പോരാത്തതിന് ജനങ്ങൾക്ക് സഹായകരമായിട്ടുള്ള പല ഇടപെടലുകൾ അവർ നടത്തിയിട്ടുണ്ട്. അതിലെ ഡോക്ടർമാരെല്ലാം ഒരുപാട് ജനകീയ ഇടപെടൽ നടത്തുന്നവരാണ് എന്നൊക്കെ പൊതുവെ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലുള്ള ചില ഇടപെടലുകൾ ഈ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കണ്ടിട്ടുമുണ്ട്. എന്നാൽ ഇതിനിപ്പോൾ വലിയ രാഷ്ട്രീയ വച്ചായവുണ്ട്. അത് പറയേണ്ടി വരുന്നത് ഈ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അവരുടെ പല കോണുകളിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ എന്താണ് IMA യുടെ പൊതുനിലപാട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പല തരത്തിൽ പല കോണുകളിൽ നിന്ന് പല അഭിപ്രായങ്ങൾ, ഏക അഭിപ്രായമായിട്ട് ഒരു കാര്യം അവർ ഇപ്പോൾ പറയുന്നില്ല. IMA യുടെ ഭാരവാഹികളായിട്ടുള്ള ചിലർക്ക് കോൺഗ്രസ് ചായവുണ്ട്. IMA യുടെ ഭാരവാഹികളായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ SS ലാൽ. ഇത്തവണ കഴക്കുട്ടം മണ്ഡലത്തിൽ മത്സരിച്ച് തോറ്റ വ്യക്തിത്വമാണ്. അപ്പോൾ അവരുൾപ്പെടുന്ന വ്യക്തിത്വങ്ങൾ ഈ നാട്ടിൽ സർക്കാരിനെതിരെ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ രാഷ്ട്രീയമുണ്ടോ ഇല്ലയോ എന്ന് സ്വാഭാവികമായ ഒരു സംശയം ഉയർന്നു വന്നാൽ കുറ്റം പറയാൻ പറ്റില്ല. ഈ IMA ഒരു വിദഗ്ധ സമിതിയാണെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾക്കും അതിനേക്കാൾ വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടുന്ന പാനൽ ഈ കോവിഡുമായി ബന്ധപ്പെട്ടെല്ലാം നിർദ്ദേശങ്ങൾ കൊടുക്കാനുണ്ട് എന്ന് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ മനസ്സിലാക്കണം. നിങ്ങൾ കുറച്ച് മാധ്യമങ്ങളുമായി ബന്ധമുണ്ട് എന്ന് കരുതി നിങ്ങൾ ചില സ്റ്റേറ്റ്മെന്റ്സുകൾ പുറപ്പെടുവിച്ചു വിടുമ്പോൾ അതിന്റെ ആധികാരികത എന്താണ്, അല്ലെങ്കിൽ ആ പറയുന്നതിന് എത്രത്തോളം അംഗീകാരം കിട്ടണം, അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കേണ്ടതുണ്ടെന്നൊക്കെ തീരുമാനിക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ്. IMA യുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ഈ സർക്കാരിന്റെ കോവിഡ് മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ തീരുമാനിക്കുന്നതിലെ വിദഗ്ധ സമിതിയായിട്ട് പോലും ചില പ്രതിനിധികളെ സർക്കാർ ഉൾപ്പെടുത്തി അവരുടെ അഭിപ്രായങ്ങൾ ആരായുന്നൊരു രീതി ഉണ്ടായിരുന്നു. എന്നിട്ട് പുറത്തിറങ്ങി മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയും ചില പബ്ലിക് അറ്റൻഷൻ കിട്ടി, അല്ലെങ്കിൽ ചിലരെ സംതൃപ്തിപ്പെടുത്താനും ചിലരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയും ചില മറുപടികൾ നടത്തുന്ന ഒരു പ്രവണത ഇന്ന് ഈ സംഘടനയ്ക്കുണ്ട് എന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരികയാണ്. ഈ നാട്ടിൽ ആരും വിമർശനത്തിന് അതീതരല്ല. IMA എന്ന സംഘടന ഈ നാട്ടിൽ ജനോപകാരപ്രദമായ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിലെ ചിലരുടെ രാഷ്ട്രീയം ഇപ്പോൾ ഒരു മുഖവിലേക്കെടുത്ത് ചില കാര്യങ്ങൾ പറയേണ്ടി വരികയാണ്. എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ അശാസ്ത്രീയമായ രീതിയിലാണ് കേരളത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നത്, വ്യാപാരികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണമെന്ന് ഒരു ഭാഗത്ത് അവർ പറഞ്ഞവർ സർക്കാർ ഇളവ് അനുവദിച്ചതിന് ശേഷം ഇപ്പോൾ നടത്തിയത് അശാസ്ത്രീയമായിട്ടുള്ള ഇടപെടലാണ്, അത് തുറന്നു കൊടുത്തത് വലിയ തെറ്റായി പോയി, സർക്കാരിന്റെ ഭാഗത്ത് വലിയ വീഴ്ചയാണ് ഉണ്ടായതെന്ന് രണ്ടാമത് മാറ്റി പറയുന്ന ഒരു രീതി. എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയം, അല്ലെങ്കിൽ എന്താണ് ഈ നാട്ടിൽ നിങ്ങളെപ്പോലെ ആരോഗ്യ മേഖലയിൽ വിദഗ്ധരായിട്ടിരുന്നിട്ട് നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ചില പ്രതികരണങ്ങൾ നടത്തുന്നത്? ഇത്തരത്തിൽ ആ സംഘടനയ്ക്കുള്ളിൽ ഇപ്പോൾ രണ്ടു തരം രാഷ്ട്രീയമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു വിഭാഗം സർക്കാരിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ മറുവിഭാഗം മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിനനുസരിച്ച് മാധ്യമങ്ങളോട് ചില പ്രതികരണം കൊടുക്കുന്നുണ്ട്. അപ്പോ സ്വാഭാവികമായും ഈ സംഘടനയ്ക്കുള്ളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് അഭിപ്രായ ഐക്യമില്ലാത്ത രീതിയിലുള്ള ചില പ്രതികരണങ്ങളാണ്. അതുകൊണ്ട് IMA യുടെ ക്രെഡിബിലിറ്റി തന്നെയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരികയാണ്. IMA ക്ക് ഭാരവാഹികളുണ്ടെങ്കിൽ ഭാരവാഹികൾക്ക് 50 അഭിപ്രായമല്ല വേണ്ടത്, എല്ലാവർക്കും ഏക അഭിപ്രായം ഉണ്ടായിരിക്കണം. ആ പറയുന്ന അഭിപ്രായത്തിൽ എപ്പോഴും ഉറച്ചു നിൽക്കേണ്ടതുണ്ട്.
പിന്നെ മറ്റൊരു കാര്യം കൂടി ഈ നാട്ടിൽ ലോക്ഡൌൺ ഉൾപ്പെടെ നടപ്പിലാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് ഐഎംഎ എന്ന സംഘടനയൊക്കെ തന്നെയാണ് ഈ രണ്ടാം തരംഗം ഉണ്ടാകുന്ന സന്ദർഭത്തിലെല്ലാം ലോക്ഡൌൺ നടപ്പിലാക്കേണ്ടതുണ്ട് എന്ന് ഐഎംഎയുടെ ഭാരവാഹികൾ പറഞ്ഞതും ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് പക്ഷേ ഈ അടുത്ത കാലത്ത് മലബാർ മേഖലയിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള രാഷ്ട്രീയ സംഘടനകൾ അവരെ പ്രീണിപ്പെടുത്താൻ വേണ്ടി ഐഎംഎയുടെ ഭാരവാഹികൾ ശ്രമിക്കുന്നുണ്ട് എന്ന് വ്യക്തമായി വെളിവാകുകയാണ് വ്യാപാരികളുടെ പ്രതിഷേധം ഈ നാട്ടിലുണ്ടായപ്പോൾ ഇത് തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞവർ ആഴ്ചയിൽ 7 ദിവസം തുറക്കണമെന്ന് പറഞ്ഞവർ ഇപ്പോൾ വ്യാപാരികൾക്ക് തുറക്കാൻ അവസരം കൊടുത്തപ്പോൾ സർക്കാർ ചെയ്യുന്നത് വലിയ അബദ്ധമാണെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുടെ നിലപാട് എന്താണ് ഇത്തരത്തിൽ നിലപാടില്ലാതെ അപ്പപ്പോൾ കാണുന്നവനെ ഒരുമാതിരി ആ രീതിയിൽ വിളിക്കുന്ന ഒരു പ്രവർത്തനം നടത്തുന്നത് ഏത് സംഘടനയ്ക്കും ഭൂഷണമല്ല നിങ്ങൾ ഒരു പ്രൈവറ്റ് സംഘടനയാണ് ഈ നാട്ടിൽ ഏറ്റവും മികച്ച സംഘടന ഐഎംഎ ആണെന്നുള്ള അഭിപ്രായം ഈ നാട്ടിൽ ആർക്കുമില്ല എന്നുള്ള വസ്തുത ഇതിന്റെ ഭാരവാഹികൾ അറിയണം നിങ്ങളെക്കാൾ വിദഗ്ധ സമിതിയും വിദഗ്ധ ഡോക്ടർമാരും അത് സർക്കാർ തലത്തിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരുടെ സംഘടനകളുണ്ട് കെ ജി എം എ ഉണ്ട് മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് അസോസിയേഷന്റെ ഡോക്ടർമാരുണ്ട് പോരാത്തതിന് ആരോഗ്യ സെക്രട്ടറി ഉൾപ്പെടെയുള്ള വിദഗ്ധ പാനലുകൾ ഈ നാട്ടിലുണ്ട് അവർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ സർക്കാരിന്റെ മുന്നിലുണ്ട് അത് പരിഗണിച്ചാണ് ഈ നാട്ടിൽ ഓരോ കാര്യത്തിലും തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ രാവിലെ സർക്കാരോ പിണറായി വിജയനോ എടുക്കുന്ന തീരുമാനമല്ല കോവിഡ് മാനദണ്ഡങ്ങളോ അല്ലെങ്കിൽ കോവിഡുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളായി പുറത്തു വരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് സാമാന്യ ബോധമുള്ള ഐഎംഎയുടെ എല്ലാ നേതാക്കന്മാർക്കും അറിയാവുന്നതാണ് അപ്പോൾ അവർ മോശക്കാരാണ് ഞങ്ങളാണ് മിടുക്കരെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഇത്തരം പ്രതികരണങ്ങൾ നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയെയും നിങ്ങളെന്ന സംഘടനയുടെ വിശ്വാസ്യതയും സംശയിക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു രീതി ഒരു വിഭാഗക്കാർ കടകൾ 7 ദിവസവും തുറക്കണമെന്ന് പറയുന്നു മറ്റൊരു വിഭാഗക്കാർ തുറന്നു കൊടുത്തപ്പോൾ അത് ചെയ്തത് വലിയ തെറ്റായിപ്പോയി എന്ന് പറയുന്നു എന്താണ് ഐഎംഎയുടെ നിലപാടെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ പറയേണ്ടിയിരിക്കുന്നു അല്ലാതെ 50 ഭാരവാഹികളുണ്ടെങ്കിൽ 50 പേർക്കും 50 അഭിപ്രായമാണെങ്കിൽ ആ ഒരു സംഘടനയെ ഈ നാട്ടിൽ ഒരു മാതൃകാപരമായ സംഘടനയാണോ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വിദഗ്ധ അഭിപ്രായം ശേഖരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമായി കാണാൻ കഴിയില്ല തന്നെ ഇപ്പോ ഈ പറഞ്ഞ എസ് എസ് ലാൽ ഉൾപ്പെടെയുള്ളവരുടെ രാഷ്ട്രീയം പരിശോധിച്ചു നോക്കിയാൽ പലർക്കും കോൺഗ്രസ് ആയതുണ്ട് അപ്പോ കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ചില സാഹചര്യം ഉണ്ടാകാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും അതിനനുസരിച്ച് വാർത്തകൾ വരുമെന്ന ഒരു സാഹചര്യം നിങ്ങളുടെ മുന്നിലുള്ളതിനാൽ ചില മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിബന്ധം കൊണ്ടും അത്തരം വാർത്തകൾ പടച്ചുവിടുമ്പോൾ അത് വായിക്കുന്നത് പൊതുജനമാണ് ആത്തരം അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് 2 ദിവസം 2 അഭിപ്രായം വരുമ്പോൾ അത് വായിക്കുന്നവർ നിങ്ങളെക്കുറിച്ച് കൃത്യമായി ചോദിക്കും എന്താണ് നിങ്ങളുടെ നിലപാട് എന്നത് സംബന്ധിച്ച് ആ ഒരു സംശയം ഇപ്പോൾ ഈ നാട്ടിലെ പൊതുജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അത് ദൂരീകരിക്കാൻ നിങ്ങൾ ഏക അഭിപ്രായമായി തന്നെ നിങ്ങളുടെ നിലപാടുകൾ വിശദീകരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കരുതുകയാണ്.